അപമര്യാദയായി പെരുമാറുന്നവരെ സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കണമെന്ന് നടൻ വിശാൽ. ഒരിക്കൽ അങ്ങനെ ചെയ്താൽ ദേഹത്ത് കൈവയ്ക്കാൻ പിന്നീട് മടിക്കുമെന്നും നടൻ വിശാൽ പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന വിഡ്ഢികളെ വെറുതെ വിടരുതെന്നാണ് താരം പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് വിശാലിന്റെ പ്രതികരണം. തമിഴ്നാട്ടിലും സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും നടപടിയെടുക്കാനും ഹേമ കമ്മിറ്റി മാതൃകയിൽ കമ്മിറ്റി രൂപീകരിക്കണം എന്ന് വിശാൽ പറഞ്ഞു. സിനിമയിൽ അവസരങ്ങൾ നൽകണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെടുന്ന കാസ്റ്റിംഗ് കൗച്ചിനെതിരെ കർശന നടപടി വേണമെന്നും സ്ത്രീകൾ ശക്തമായി പ്രതികരിക്കണമെന്നും വിശാൽ പറഞ്ഞു. ഇപ്പോൾ തമിഴ് സിനിമയിൽ നേരിട്ട് അവസരം ലഭിക്കുന്നത് 20% മാത്രം വരുന്ന നടിമാർക്കാണ്. എന്നാൽ ബാക്കി വരുന്ന 80% നടിമാരും ചതിക്കുഴിയിൽ വീഴുന്നുണ്ട്. ഇത് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് വിശാൽ പറഞ്ഞു. സ്ത്രീകൾ ഇത്തരക്കാരെ ചെരുപ്പൂരി തന്നെ അടിക്കണം. ഒരിക്കൽ അങ്ങനെ ചെയ്താൽ ദേഹത്ത് കൈവയ്ക്കാൻ സ്ത്രീകൾ പിന്നീട് മടിക്കും. അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നവരെ ഒരിക്കലും വെറുതെ വിടരുത്. മലയാള സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തിയതുപോലെ തമിഴ്നാട്ടിലും അന്വേഷണം വേണം. അതിന്റെ നടപടികൾ ഉടൻ തന്നെ നടികർ സംഘം ആലോചിക്കും. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമല്ല നടികർ സംഘം, അത് തമിഴ് സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടിയും ഉള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ പ്രധാന സിനിമാ വ്യവസായങ്ങളിൽ ഒന്നാണ് മലയാള സിനിമ. മറ്റു ഭാഷകൾക്ക് മാതൃകയാകുന്ന തരത്തിൽ പ്രകടനം കാഴ്ചവെച്ച് വരികയായിരുന്നു ഇത്രയും കാലം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത വിധം പ്രതിസന്ധികളും അടിയൊഴുക്കുകളും രൂക്ഷമായി ഉണ്ടായി. സിനിമാ മേഖലയിലെ വനിതാ അംഗങ്ങളെ ഉപദ്രവത്തിനും ചൂഷണത്തിനും മോശമായ പെരുമാറ്റത്തിനും വിധേയരാക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പുതിയതായി പുറത്തിറക്കിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയുണ്ടായി. ഓരോ ദിവസവും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് താരങ്ങൾ രംഗത്തെത്തി. സിനിമയിലെ പ്രധാന നടന്മാരടക്കം അതുപോലെ സംവിധായകരെ നിർമ്മാതാക്കളൊക്കെ തങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന രീതിയിൽ തന്നെയാണ് ഇവരെല്ലാം പ്രതികരിച്ച് രംഗത്തെത്തിയത്. അതേസമയം ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ 7-അംഗ സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. ഇവരെല്ലാം തന്നെ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴികൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മുകേഷ്, സിദ്ദിഖ്, അതുപോലെ മണിയൻ പിള്ള, രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസെടുത്തു കഴിഞ്ഞു. മുകേഷിനും ജയസൂര്യക്കുമെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തു കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫുൾ പേജ് തങ്ങൾക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ട് എത്തിയിരിക്കുകയാണ് ദേശീയ വനിതാവകാശ കമ്മീഷനും. സർക്കാർ ഒഴിവാക്കിയ ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അയക്കണം എന്നാണ് വനിതാ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാന വമ്പന്മാരെല്ലാം കുടുങ്ങുമെന്നാണ് കരുതുന്നത്.